നമസ്കാരം. മാത്സിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഞാൻ ഹരികൃഷ്ണൻ ജയേഷ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് 10th ICSE ഫിസിക്സ് എന്ന സബ്ജക്റ്റിലെ സം ചാപ്റ്ററിലെ ബാലൻസ് പോർഷൻസ് ആണ്. ഇതിന് മുമ്പത്തെ പ്രീവിയസ് ക്ലാസ്സസ് എല്ലാവരും ശ്രദ്ധിച്ച് കാണണമല്ലോ. അത് ശ്രദ്ധിച്ച് പഠിച്ചതിന് ശേഷം മാത്രമേ ഈ ഒരു ടോപ്പിക് കേരളാവൂ. കാരണം ഈ ഒരു ടോപ്പിക് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഒരു രണ്ട് മൂന്ന് പ്രോബ്ലംസ് ആണ്. പ്രോബ്ലംസ് ഓൾറെഡി നമ്മൾ ടെക്സ്റ്റ് സോൾവ് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകാൻ കൂടുതൽ പ്രോബ്ലംസ് നിങ്ങൾക്കത് ചെയ്യാനത് യൂസ് ആവും. അതുപോലെ തന്നെ ഈ ഒരു പ്രോബ്ലംസ് മുതലെണ്ണം ചെയ്തിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതെങ്കിലും എക്സസൈസിലെ പ്രോബ്ലംസ് തീർച്ചയായും നിങ്ങളത് ചെയ്ത് നോക്കി പഠിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് മെസ്സേജ് അയച്ച് ഡൗട്ട്സ് ക്ലിയർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് മൂവ് ചെയ്യാം. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോബ്ലം ആണ്. ആദ്യത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് ദ ഹ്യൂമൻ ഇയർ ക്യാൻ ഡിറ്റക്ട് ദ സൗണ്ട് ഇൻ ദ ഫ്രീക്വൻസി റേഞ്ച് ഓഫ് 20 Hz to 20,000 Hz. ഇഫ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഈസ് 330 m/s, ഫൈൻഡ് ദ വേവ് ലെങ്ത് കറസ്പോണ്ടിങ് ടു ദ ഓഡിബിൾ റേഞ്ച് ഓഫ് ഫ്രീക്വൻസീസ്. അതായത് നമ്മുടെ ഹ്യൂമൻ ഇയറിന് കേൾക്കാൻ പറ്റുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് 20 Hz ഉം 20,000 Hz ഉം ആണെന്ന് ഓൾറെഡി നമ്മൾ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ഓൾറെഡി ക്വസ്റ്റിനകത്ത് നമുക്ക് തന്നിട്ടുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റിനകത്ത് തരണമെന്നില്ല. അപ്പം ഓൾറെഡി നമ്മൾ ആ രണ്ട് സംഖ്യകളും കാണാതെ പഠിച്ചു വെക്കേണ്ട നമ്പേഴ്സ് ആണ്. അപ്പോൾ 20 Hz മുതൽ 20,000 Hz ആണ് എന്തെന്ന് പറയുക ഓഡിബിൾ റേഞ്ച് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഇവിടെ തന്നേക്കുന്നത് പറഞ്ഞാൽ സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 330 m/s ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ചിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേവ് ലെങ്ത് കണ്ടുപിടിക്കാനാണ്. അതായത് സൗണ്ടിന്റെ സ്പീഡ് 330 m/s ആണെങ്കിൽ ഓഡിബിൾ ഫ്രീക്വൻസി റേഞ്ചിൽ വരുന്ന വേവ് ലെങ്തിന്റെ ആ ഒരു റേഞ്ച് കണ്ടുപിടിക്കാനാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞേക്കുന്നത്. അപ്പം നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? സ്പീഡ് ഓഫ് ദ സൗണ്ട് എന്ന് പറയുന്നത് 330 m/s ആണ് എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മിനിമം ഫ്രീക്വൻസി എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 20 Hz ആണെന്ന് തന്നിട്ടുണ്ട്. മാക്സിമം ഫ്രീക്വൻസി എത്രയാണ്, 20,000 Hz എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ലാംഡ മാക്സ്, വേവ് ലെങ്തിന്റെ മാക്സിമം ആണ് കണ്ടുപിടിക്കേണ്ടത്. അതുപോലെ തന്നെ വേവ് ലെങ്തിന്റെ മിനിമവും ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ ഒരു രണ്ടും കണ്ടുപിടിക്കാൻ നേരത്ത് വളരെ എളുപ്പമാണ്, നമുക്ക് റിലേഷൻ ഉണ്ട് കണ്ടുപിടിക്കാം. പക്ഷേ ഇതിൽ ഒരു ചിന്തിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ലാംഡ മാക്സ് എങ്ങനെ കണ്ടുപിടിക്കും, ലാംഡ മിനിമം എങ്ങനെ കണ്ടുപിടിക്കും. ഈ ഒരു ആ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെ എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഐഡിയ ഒരിക്കലും തെറ്റിപ്പോയി. ഈ ഒരു ക്വസ്റ്റ്യൻ ആ ഒരു ഐഡിയ മാത്രമാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. കാരണം ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണെങ്കിലും ഒരു ചെറിയ ഐഡിയ ആണ് ഇതിനകത്ത് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അത് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ടൈം ഇന്റർവെല്ലിൽ കടന്നു പോകുന്ന വേവ്സിന്റെ നമ്പറാണ്. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ കടന്നു പോകുന്ന വേവിന്റെ നീളം അല്ലെങ്കിൽ ദൂരമാണ് എന്തെന്ന് പറയുന്നത് വേവ് ലെങ്ത് എന്ന് പറയുന്നത്. അപ്പൊ വേവ് ലെങ്ത് ഒരുപാട് ഹൈ ആണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി എന്തായിരിക്കും? ഒരുപാട് ലോ ആയിരിക്കും. കാരണം എന്താ, വേവ് ലെങ്ത് ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ വേവ് അത്രത്തോളം വലുതായിരിക്കും. അപ്പൊ നമ്പർ ഓഫ് വേവ്സ് അത്രയും വലിയൊരു വേവിന് കടന്നു പോകാൻ ഒരുപാട് സമയം എടുക്കും സ്വാഭാവികമായിട്ടും. അപ്പൊ വേവ് ലെങ്ത് ഒരുപാട് വലുതാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അതിന്റെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരുപാട് ചെറുതായിരിക്കും. കാരണം അത്രയും വലിയ ഒരു വേവ് കടന്നു പോകണം. ഇപ്പൊ ഇത്രയൊരു ഡിസ്റ്റൻസ് ആണ് സഞ്ചരിക്കുന്നതെങ്കിൽ അവിടെ ഒരു വേവേ സഞ്ചരിച്ചിട്ടോ. അപ്പൊ വേവ് ലെങ്ത് വലുതായപ്പോഴത്തേക്കും ഫ്രീക്വൻസി ഒന്നായി ചുരുങ്ങിപ്പോയി. അതേസമയം വേവ് ലെങ്ത് വളരെ ചെറുതാണ്, ഇത്രയും ഉള്ള വേവ് ലെങ്ത് എങ്കിൽ അത്രയും ദൂരം സഞ്ചരിക്കാം, ഒരുപാട് വേവ്സിന് ആ ഒരു ഗ്യാപ്പിൽ സഞ്ചരിച്ച് പോകാൻ പറ്റും. അപ്പൊ ഫ്രീക്വൻസി ഒത്തിരി ഹൈ ആയിരിക്കും. അപ്പൊ വേവ് ലെങ്ത് വലുതാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഒരുപാട് ചെറുതായിരിക്കും. വേവ് ലെങ്ത് ഒരുപാട് ചെറുതാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി അത്രയും ഹൈ ആയിരിക്കും. അപ്പൊ ഫ്രീക്വൻസിയുടെ റെസിപ്രോക്കൽ അല്ലെങ്കിൽ ഒന്ന് കൂടി ഫ്രീക്വൻസി കൂടിയ വേവ് ലെങ്ത് പറയും. ആ ഒരു ഐഡിയയിലാണ് എന്താ ഈ ഒരു ക്വസ്റ്റ്യൻ ഇരിക്കുന്നത്. അങ്ങനെ ആണെങ്കിൽ ലാംഡ മാക്സ് അല്ലെങ്കിൽ ലാംഡ വേവ് ലെങ്തും ഈ ഒരു ഫ്രീക്വൻസിയും നമ്മുടെ റിലേഷൻ എന്താണ്? ലാംഡ ഈസ് ഈക്വൽ ടു സ്പീഡ് ഓഫ് ദ സൗണ്ട് ബൈ ഫ്രീക്വൻസി. ഇതാണ് റിലേഷൻ. പക്ഷെ നമ്മളിവിടെ ഐഡിയ പ്രയോഗിക്കേണ്ടത് എവിടെയാണ്? ലാംഡ മാക്സ് കണ്ടുപിടിക്കാൻ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ബൈ ഫ്രീക്വൻസി മിനിമം ആണ് എടുക്കുന്നത്. ഫ്രീക്വൻസി മിനിമം, ഫ്രീക്വൻസി ചെറുതാണെന്നുണ്ടെങ്കിൽ വേവ് ലെങ്ത് വലുതായിരിക്കും. അപ്പൊ ഫ്രീക്വൻസി മിനിമം എടുക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? വേവ് ലെങ്ത് മാക്സിമം കിട്ടുന്നത്. അതിന്റെ ഐഡിയ മനസ്സിലായി കാണുമല്ലോ. വേവ് ലെങ്ത് വലുതാണെങ്കിൽ ഫ്രീക്വൻസി കുറവായിരിക്കും, ഫ്രീക്വൻസി ആണ് വലുതെങ്കിൽ വേവ് ലെങ്ത് കുറവായിരിക്കും. അപ്പൊ വേവ് ലെങ്ത് വലുത് കിട്ടാൻ, വേവ് ലെങ്ത് മാക്സിമം കിട്ടാൻ എന്തോ എടുക്കണം? ഫ്രീക്വൻസി മിനിമം എടുക്കണം. അപ്പൊ ഇവിടെ സ്പീഡ് ഓഫ് സൗണ്ടിന് വ്യത്യാസമൊന്നുമില്ല. അത് എത്രയാണ്? 330 m/s ആണ്. ഫ്രീക്വൻസി മിനിമം എത്രയാണ്? 20 Hz ആണ്. അപ്പൊ അത് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടും? 16.5 m എന്നായിരിക്കും നമുക്ക് ആൻസർ കിട്ടുന്നത്. അപ്പൊ ഈ ഒരു കാര്യം, ഈ ഒരു ഐഡിയ ഇതല്ലോ, ഈ ഒരു ഐഡിയ തന്നെ ചിന്തിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേവ് ലെങ്ത് മിനിമം എങ്ങനെ കണ്ടുപിടിക്കാം? അവിടെ നമുക്ക് എന്താ സ്പീഡ് ഓഫ് സൗണ്ട് ബൈ ഫ്രീക്വൻസി തന്നെയാണ്. പക്ഷെ ഫ്രീക്വൻസി അവിടെ എന്തോ എടുക്കണം? മാക്സിമം എടുക്കണം. ഫ്രീക്വൻസി അവിടെ എന്തെടുക്കണം? മാക്സിമം എടുക്കണം. അപ്പൊ 330 ആണ് എന്താണ് നമ്മുടെ സൗണ്ടിന്റെ സ്പീഡ് എങ്കിൽ ഫ്രീക്വൻസി എത്രയാണ്? 20,000 Hz ആണ്. ഫ്രീക്വൻസി എത്രയാണ്? 20,000 Hz ആണ്. അപ്പം 330/20,000 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 16.5 mm അല്ലെങ്കിൽ 16.5 × 10⁻³
മീറ്റർ എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്തതിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ, ആ ഒരു ഫ്രീക്വൻസിയും വേവ് ലെങ്തും തമ്മിലുള്ള ഐഡിയ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇമ്പോർട്ടൻസ്. ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആണ്. ഈ ഒരു ഒറ്റ റിലേഷനിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടുമെങ്കിലും ഈ രണ്ട് ഐഡിയാസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അത് നിങ്ങളെ വലിയൊരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഉപയോഗിക്കും. അപ്പൊ നമ്മൾ സെക്കൻഡ് പ്രോബ്ലം ഡിസ്കസ് ചെയ്യുമ്പോൾ, സെക്കൻഡ് പ്രോബ്ലം എന്താണെന്ന് നോക്കാം. എ സൗണ്ട് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ സർഫസ് ഓഫ് എ ലേക്ക് ടേക്ക് 4.5 സെക്കൻഡ്സ് ടു റീച്ച് ദ ബോട്ട്മാൻ. ഹൗ മച്ച് ടൈം വിൽ ടേക്ക് ടു റീച്ച് എ ഡൈവർ inside water at the same distance. If the speed of sound in water is 4.5 times the speed of the sound in air. ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്, ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു ലേക്കിന്റെ സർഫസിൽ നിന്ന്, അതായത് ലേക്കിന്റെ സർഫസിൽ നിന്നും ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 4.5 സെക്കൻഡ് കൊണ്ടാണ് ഒരു ബോട്ട്മാന്റെ, അതായത് ഒരു ബോട്ട്മാന്റെ ഇയറിൽ റീച്ച് ആവുന്നത്. അതായത് ഒരു ലേക്കിന്റെ സർഫസിൽ നിന്ന് നമ്മളൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് 4.5 സെക്കൻഡിലാണ് ഒരു ബോട്ട്മാന്റെ ഇയറിൽ റീച്ച് ആവുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഹൗ മച്ച് ടൈം വിൽ ടേക്ക് ടു റീച്ച് എ ഡൈവർ, അതായത് ഈ ഒരു ലേക്കിന്റെ അടിയിലുള്ള ഒരു ഡൈവറിന് ഈ ഒരു സൗണ്ട് റീച്ച് ആവാൻ എത്ര സമയം എടുക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഇതേ സൗണ്ട് എന്ന് പറയുന്നത് ഈ ഒരു ബോട്ട്മാന്റെ ഇയറിൽ റീച്ച് ആവാൻ 4.5 സെക്കൻഡ് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ അതേ സൗണ്ട് ഈ ഒരു ലേക്കിലുള്ള ഒരു ഡൈവറിന്റെ ഇയേഴ്സിലെത്താൻ എത്ര സമയം എടുക്കും എന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അവർ പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറ്റ് ദ സെയിം ഡിസ്റ്റൻസ്, അതായത് ഇഫ് ദ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ ഈസ് 4.5 times, അതായത് സൗണ്ടിന്റെ സ്പീഡ് എവിടെ, വാട്ടറിലെ സൗണ്ടിന്റെ സ്പീഡ് എന്ന് പറയുന്നത് 4.5 times ദ സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ എയർ, എയറിലുള്ള സൗണ്ടിനെ കാട്ടിയും 4.5 times മടങ്ങാണ്. അതായത് 4.5 times ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ വാട്ടർ എന്ന് പറയുന്നത്. എന്തിനെ അപേക്ഷിച്ച്? സ്പീഡ് ഓഫ് സൗണ്ട് ഇൻ എയറിനെ അപേക്ഷിച്ച്. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇവിടെ വേറൊരു കണ്ടീഷനും കൂടെ പറയുന്നുണ്ട്. ഈ ഡൈവറിന്റെ ദൂരം എന്ന് പറയുന്നത്, അതായത് ഡൈവർ എത്രമാത്രം ആഴത്തിലാണെന്ന് പറയുന്നുണ്ട്. എത്രമാത്രം ആഴത്തിലാണ്? സെയിം ഡിസ്റ്റൻസിലാണ്. ഏത് ഡിസ്റ്റൻസ്? എയറിലൂടെ ഈ സൗണ്ട് എത്ര ദൂരം സഞ്ചരിച്ചോ അതേ സെയിം ഡിസ്റ്റൻസിലാണ് ഈ ഒരു ഡൈവർ ലേക്കിന്റെ അടിയിലുള്ളത്. അതായത് ഇപ്പൊ ക്വസ്റ്റ്യൻ ഏകദേശം ക്ലിയർ ആയി കാണുമല്ലോ. ലേക്കിന്റെ സർഫസിൽ നിന്ന് ഒരാൾ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് ബോട്ട്മാനിലെത്താൻ 4.5 സെക്കൻഡ് എടുക്കും. ആ സഞ്ചരിച്ച അതേ ദൂരത്തിലുള്ള ഒരു ആഴത്തിലുള്ള ഒരു ഡൈവർ ഈ ലേക്കിനടിയിലുണ്ടെങ്കിൽ ആ ഡൈവറിന് ഈ ഒരു സൗണ്ട് എത്താൻ എത്ര സമയം എടുക്കും? അതിന് തന്നേക്കുന്ന രണ്ട് കണ്ടീഷൻ എന്ന് പറഞ്ഞത് ഈ രണ്ട് ഡിസ്റ്റൻസും സെയിം ആണ്. അതുപോലെ തന്നെ ഈ ലേക്കിന്റെ അണ്ടറിലോട്ട്, അതായത് വാട്ടറിൽ നമ്മുടെ ഈ ഒരു സൗണ്ട് ട്രാവൽ ചെയ്യാൻ എടുക്കുന്ന സ്പീഡ് എന്ന് പറയുന്നത് സർഫസിൽ, അതായത് എയറില് ഈ ഒരു സൗണ്ട് എടുത്ത സ്പീഡിന്റെ 4.5 times ആണ്. അതുപോലെ എന്ത് തന്നിട്ടുണ്ട്? ഈ ഒരു സർഫസ്, അതായത് എയറിലെ ഈ ഒരു സൗണ്ടിന്റെ സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഈ ഒരു സൗണ്ട് ഈ ഒരു ലേക്കിന്റെ സർഫസിൽ നിന്നും ഈ ഒരു വാട്ടറിലൂടെ ഡൈവറിന്റെ ഇയേഴ്സിൽ എടുത്താൽ എടുക്കുന്ന സമയമാണ് നമുക്ക് അറിയുന്നത്. അങ്ങനെയാണ് നമുക്ക് തന്നേക്കുന്ന കണ്ടീഷൻ എന്താണ്? വി ഓഫ് വാട്ടർ ഈസ് ടു വി ഓഫ് എയർ, അതായത് സ്പീഡ് ഓഫ് ദ വാട്ടർ സൗണ്ട് ഇൻ വാട്ടർ ഡിവൈഡഡ് ബൈ സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ എയർ എന്ന് പറയുന്നത് 4.5 ആണ്. അല്ലെങ്കിൽ വി ഡബ്ല്യു ബൈ വി എയർ എന്ന് പറയുന്നത് എന്താണ്? 4.5 ആണ് എന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ലേക്കിന്റെ സർഫസിൽ നിന്നും എയറിലൂടെ ഇത് സഞ്ചരിക്കാൻ എടുത്ത സമയം 4.5 സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട്. ടി ഓഫ് വാട്ടർ വാട്ടറിൽ സഞ്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇനി നമ്മുടെ ഇക്വേഷൻ എന്താണ്? സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇവിടെ സ്പീഡ് എന്ന് പറയുന്നത് എവിടെയാണ്? എയറിലൂടെ സഞ്ചരിച്ച സ്പീഡ് ഈസ് ഈക്വൽ ടു സഞ്ചരിച്ച ദൂരം, രണ്ടും സെയിം ആയതുകൊണ്ട് തന്നെ അതിനെ ഡി എന്ന് മാത്രം റെപ്രസെന്റ് ചെയ്യുന്നത്. കാരണം എന്താണ്? എയറിലൂടെ സഞ്ചരിച്ച ദൂരം ആയാലും വാട്ടറിലൂടെ സഞ്ചരിച്ച ദൂരം ആയാലും രണ്ടും സെയിം ആണെന്നാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. അപ്പോൾ അതിനെ രണ്ട് ഡി വൺ ഡി ടു എന്ന് ഇടേണ്ട, ഡി എന്ന് മാത്രം റെപ്രസെന്റ് ചെയ്യുന്നു. ഡി ബൈ ടി എ, ടി എ എന്ന് പറയുന്നത് എന്താണ്? എയറിലൂടെ ഈ ഡിസ്റ്റൻസ് സഞ്ചരിക്കാൻ എടുത്ത സമയം. അതുപോലെ വാട്ടറിലൂടെ ഇത് സ്പീഡ് സൗണ്ട് ഓഫ് സ്പീഡ് എന്ന് പറയുന്നത് വി ഡബ്ല്യു സി ടു ഡി ബൈ ടി ഡബ്ല്യു. എത്ര എനിക്ക് ഡൗട്ട് ഇല്ലല്ലോ. ഈ ഒരു ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തോക്കെ. ഡി ഈസ് ഈക്വൽ ടു വി എ ഇൻറ്റു ടി എ. അതുപോലെ തന്നെ ഈ ഒരു ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്തേ. ഡി ഈസ് ഈക്വൽ ടു വി ഡബ്ല്യു ഇൻറ്റു ടി ഡബ്ല്യു. ഈ രണ്ട് ഇക്വേഷന്റെയും എൽ എച്ച് എസ് എന്താണ്? സെയിം ആണ്. അതുകൊണ്ട് തന്നെ ആർ എസ് എസ് സെയിം ആയിരിക്കുമല്ലോ. വി എ ഇൻറ്റു ടി എ ഈസ് ഈക്വൽ ടു വി ഡബ്ല്യു ഇൻറ്റു ടി ഡബ്ല്യു. ആ ഇക്വേഷൻ എഴുതി. അതിനുശേഷം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ആരാണ്? ടി ഡബ്ല്യു, അതായത് വാട്ടറിലൂടെ സഞ്ചരിച്ച ദൂര സമയമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെ ടി ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി എ ഇൻറ്റു ടി എ ബൈ വി ഡബ്ല്യു. ഈ ഇക്വേഷൻ ഒന്ന് എൽ എച്ച് എസ് ഉള്ളത് ആർ എച്ച് എസിലേക്കും ആർ എച്ച് എസിലുള്ളത് എൽ എച്ച് എസിലേക്കും കൊണ്ടുവന്ന് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടി ഡബ്ല്യു ഈസ് ഈക്വൽ ടു വി എ ഇൻറ്റു ടി എ ഡിവൈഡഡ് ബൈ വി ഡബ്ല്യു എന്ന് കിട്ടും. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു കാര്യമല്ലേ ടി ഡബ്ല്യു അല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ബാക്കി ഈ മൂന്ന് ടേമും നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടല്ലോ. വി എ ബൈ വി ഡബ്ല്യു ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ക്വസ്റ്റ്യൻ തന്നേക്കുന്നത് എന്താണ്? വി ഡബ്ല്യു ബൈ വി എ ആണ്. അങ്ങനെയാണ് വി എ ബൈ വി ഡബ്ല്യു എന്തുവാണ്?
എന്താണ് 1/4.5. അപ്പോൾ VA/VW 1/4.5 ഇൻടു TA എത്രയാണ്? 4.5. അപ്പോൾ നമുക്ക് ആൻസർ ആയിട്ട് എത്ര കിട്ടും? 1 സെക്കൻഡ് കിട്ടും. അതായത് ഈ സൗണ്ട് ഡൈവറിൽ റീച്ച് ചെയ്യാൻ 1 സെക്കൻഡ് ടൈം എടുക്കും. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എ മാൻ സ്റ്റാൻഡിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ വെർട്ടിക്കൽ ക്ലിഫ് ഫയേഴ്സ് എ ഗൺ. He hears the echo after 3 seconds. On moving closer to the cliff by 82.5 meters, he fires again and hears the echo after 2.5 seconds. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ. ക്വസ്റ്റ്യൻ എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞ ഇതാണ്, ആദ്യം ഒരു വ്യക്തി ഒരു ക്വസ്റ്റ്യനിൽ നിൽക്കുകയാണ്, അതിന് ശേഷം ഒരു ക്ലിഫിലേക്ക് അദ്ദേഹം എന്താണ് ഗൺ ഫയർ ചെയ്യുകയാണ്. അങ്ങനെ ഗൺ ഫയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ആ ഫയറിംഗിന്റെ ഫസ്റ്റ് ഫയറിംഗിന്റെ എക്കോ കിട്ടാൻ വേണ്ടി 3 സെക്കൻഡ് എടുത്തു. അതിനുശേഷം അദ്ദേഹം 82.5 meters മുമ്പോട്ട് നീങ്ങി. മുമ്പോട്ട് നീങ്ങിയ ശേഷം സെക്കൻഡ് ഫയർ ചെയ്തു. സെക്കൻഡ് ആയിട്ട് ഫയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എക്കോ കിട്ടാൻ വേണ്ടി 2.5 സെക്കൻഡേ എടുത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഇത് ഡിസ്റ്റൻസ് ഓഫ് ദ ക്ലിഫ് ഫ്രം ദ ഇനിഷ്യൽ പൊസിഷൻ ഓഫ് ദ മാൻ, അതായത് അദ്ദേഹത്തിന്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ നിന്നും എത്ര ദൂരെയായിരുന്നു ആ ഒരു ക്ലിഫിന്റെ പൊസിഷൻ എന്നാണ് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കേണ്ടത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ അല്ലെങ്കിൽ ഈ ഒരു മീഡിയത്തിൽ സ്പീഡ് ഓഫ് ദ സൗണ്ട് എത്ര ആണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് തന്നിട്ടുള്ള ഡീറ്റെയിൽസും നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണെന്നും മനസ്സിലായല്ലോ. ഈ ഒരു ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. എന്താണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ? ഈ ഒരു ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും നമ്മുടെ ഈ ഒരു ക്ലിഫിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ എത്ര ദൂരത്തിലാണ് ക്ലിഫ് നിൽക്കുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി നമുക്ക് തന്നേക്കുന്ന ഡീറ്റെയിൽസ് വെച്ച് നമുക്ക് ഇക്വേഷൻ ക്രിയേറ്റ് ചെയ്യാം. തന്നേക്കുന്ന ഡീറ്റെയിൽസ് എന്താണ്? ആദ്യം ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ആ ഒരു വ്യക്തി ഗണ്ണ് ഫയർ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് എക്കോ കിട്ടാൻ വേണ്ടി 3 സെക്കൻഡ് സമയം എടുത്തു. ഒന്ന് നോക്കേ, അദ്ദേഹത്തിന് ഇവിടെ നിന്ന് ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ സൗണ്ട് ട്രാവൽ ചെയ്ത് ക്ലിഫിൽ ഇടിച്ച ശേഷം റിഫ്ലക്ട് ചെയ്ത് തിരിച്ചു വരാൻ എടുക്കുന്ന സമയമാണ് എത്രയാണ്? 3 സെക്കൻഡ്. അതെ, ഈ ഒരു ക്ലിഫും ഈ ഒരു പൊസിഷനും തമ്മിലുള്ള ദൂരം നമ്മൾ ഡി എന്ന് എടുക്കുകയാണ്. അതായത് ഈ ഒരു ഇനിഷ്യൽ പൊസിഷനും ഈ ഒരു ക്ലിഫും തമ്മിലുള്ള ദൂരം നമ്മൾ അസ്യൂം ചെയ്യുകയാണ് എത്രയാണ്? ഡി എന്ന് അസ്യൂം ചെയ്യുകയാണ്. ഇപ്പൊ നമുക്ക് 3 സെക്കൻഡ് ഉണ്ട്, ഡി ഉണ്ട്. ഇനി നമുക്ക് നോക്കാം, ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടൈം 3 സെക്കൻഡ് ആണ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് എത്രയാണ് സഞ്ചരിച്ചത്? ഒരു വട്ടം ഡി അങ്ങോട്ടും സഞ്ചരിച്ചു, റിഫ്ലക്ട് ചെയ്ത് എക്കോ വരാൻ വേണ്ടി തിരിച്ച് ആ ഡി ഇങ്ങോട്ടും സഞ്ചരിച്ചു സൗണ്ട്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? 2D ആണ്. അപ്പൊ ഡിസ്റ്റൻസ് ബൈ എത്രയാണ്? സ്പീഡ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ആ ഇക്വേഷൻ നമ്മൾ ഈ ഒരു പ്രോബ്ലത്തിന് വേണ്ടി എങ്ങനെ എഴുതി? 2D/V. എങ്ങനെയാണ് 2D വന്നത്? 1D അങ്ങോട്ട് സഞ്ചരിച്ചു, ഗൺ ഫയർ ചെയ്യുമ്പോൾ സൗണ്ട് ആദ്യം അങ്ങോട്ട് സഞ്ചരിച്ച ശേഷം റിഫ്ലക്ട് ചെയ്ത് തിരിച്ചും അതേ ഡി സഞ്ചരിച്ചു. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് 2D. 2D/ സ്പീഡ് ചെയ്യുമ്പോൾ എന്തോ കിട്ടും? സമയം കിട്ടും. സമയം എത്രയാണ് ഫസ്റ്റ് എക്കോടെ? 3 സെക്കൻഡ് ആണ്. അപ്പൊ 3 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 2D/V ആണ്. 3 സെക്കൻഡ് ഈസ് ഈക്വൽ ടു 2D/V ആണ്. അതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ. ഇന്ന് ഓൾറെഡി നിങ്ങൾക്ക് കിട്ടി കാണാം സെക്കൻഡ് ഇക്വേഷൻ അപ്പൊ എങ്ങനെ എഴുതേണ്ടത്. കാരണം എന്തോ സെക്കൻഡ് ഇക്വേഷൻ എന്തോ 82.5 meters മുമ്പോട്ട് സഞ്ചരിച്ച ശേഷമാണ് അദ്ദേഹം എന്ത് ചെയ്തത്? സെക്കൻഡ് ഫയർ എടുത്തത്. അങ്ങനെ സെക്കൻഡ് ഫയർ എടുക്കുമ്പോൾ ഈ ഒരു പൊസിഷനിൽ നിന്നാണ് സെക്കൻഡ് ഫയർ എടുത്തത്. അപ്പൊ എക്കോ തിരിച്ചു വരുന്ന ദൂരം അല്ലെങ്കിൽ എക്കോ സഞ്ചരിച്ച ദൂരം എത്രയാണ്? ഇത്രയും മാത്രമേ ഉള്ളൂ. ഈ ഒരു ദൂരം മാത്രമേ എക്കോയ്ക്ക് വേണ്ടി സഞ്ചരിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എക്കോ എടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ എക്കോ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എടുത്ത സമയം എത്രയാണ്? 2.5 seconds ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷൻ എങ്ങനെ മാറും? ഈ ഒരു ഇക്വേഷനകത്ത് മാറുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? ടൈം മാറി എത്രയാണ്? 3 എന്നുള്ളത് 2.5 seconds ആയി. വെലോസിറ്റി മാറിയോ? മീഡിയം മാറാത്ത സ്ഥിതിക്ക് എന്താ പറ്റില്ല, അല്ലെ അവിടുത്തെ സ്പീഡ് എന്തിന്റെ സ്പീഡ്? നമ്മുടെ സൗണ്ടിന്റെ സ്പീഡ് മാറില്ല. അപ്പം വിക്ക് ചേഞ്ച് ഇല്ല. ഇനി അടുത്തത് എന്താണ്? ഡിസ്റ്റൻസ് ചേഞ്ച് ആയല്ലോ. ഇപ്പൊ ഈ ഒരു ഡി ദൂരം സഞ്ചരിക്കേണ്ടല്ലോ. D-82.5, അതായത് 82.5 meters മുമ്പോട്ട് കയറി. അപ്പൊ ഇത്രയും ദൂരം ഇനി സഞ്ചരിക്കണ്ട സൗണ്ടിന്. സൗണ്ടിന് ഇനി എത്ര ദൂരം സഞ്ചരിച്ചാൽ മതി? ഈ ഒരു ദൂരവും തിരിച്ചു അതേ ദൂരവും സഞ്ചരിച്ചാൽ മതി. ഈ ഒരു ദൂരവും തിരിച്ചു അതേ ദൂരം. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഒരു ഡിസ്റ്റൻസ് എത്രയാണ്? D-82.5. D ടോട്ടൽ ആണെങ്കിൽ ഈ ഒരു ദൂരം കുറയ്ക്കുന്നതാണല്ലോ ഈ ഒരു ഡിസ്റ്റൻസ്. അപ്പൊ ടോട്ടൽ D-82.5 ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ഈ ഒരു ദൂരം കിട്ടും. അത് എത്ര വട്ടം സെക്കൻഡ് ഫയറിംഗ് സഞ്ചരിച്ചു സൗണ്ട്? ഒരു വട്ടം അങ്ങോട്ട് സഞ്ചരിച്ചു, റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് സഞ്ചരിച്ചു. അപ്പൊ ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര സഞ്ചരിച്ചത്? 2 × D-82.5. 2 × D-82.5 / V. വിക്ക് ചേഞ്ച് ഇല്ലല്ലോ. മീഡിയം മാറാത്ത എന്ത് തന്നെ വോളിയം ഓഫ് അല്ലെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡ് ഓഫ് ദ സൗണ്ടിന് എന്തോ ഇല്ല, ചേഞ്ച് ഇല്ല. അപ്പം 2 × D-82.5 / V. അപ്പൊ നമുക്ക് 2 equations ആയി. ഈ ടി എന്ന് പറയുന്നത് എത്രയാണ്? 3 സെക്കൻഡ് ആണ്. ഈ ടി എന്ന് പറയുന്നത് എത്രയാണ്? 2.5 seconds ആണ്. ഇത് ഫസ്റ്റ് എക്കോയിൽ ഉണ്ടായ ഇക്വേഷൻ, ഇത് സെക്കൻഡ് എക്കോ വെച്ച് ക്രിയേറ്റ് ചെയ്ത ഇക്വേഷൻ. ഈ 2 equations നമ്മൾ എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യണം.
എന്തിനാണ് ഡിവൈഡ് ചെയ്യുന്നത്? അപ്പൊ നമുക്ക് കുറെ ഫാക്ടേഴ്സ് ഈക്വൽ ആയിട്ടുള്ള വി എന്ന് പറയുന്ന ഈ രണ്ട് ഫാക്ടേഴ്സ് ഒക്കെ എന്ത് ചെയ്യും? ക്യാൻസൽ ആയി പോവും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കേ, 2d ബൈ വി ഫസ്റ്റ് ഇക്വേഷൻ, ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇക്വേഷനിലെ ചെയ്യാൻ പറഞ്ഞു. സെക്കൻഡ് ഇക്വേഷൻ എന്തായിരുന്നു? 2 × d − 82.5 / v. ഇതെങ്ങനെ വരും? ഫസ്റ്റ് 2d ബൈ വി ഇൻറ്റു വി ബൈ 2 × d − 82.5. ഇത് വരുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അങ്ങനെയാണെങ്കിൽ വിയും വിയും ക്യാൻസൽ ആയി പോയി, 2 ഉം 2 ഉം ക്യാൻസൽ ആയപ്പോ ഇക്വേഷൻ എങ്ങനെ മാത്രമാവും? d − 82.5 / d − 82.5. അതുപോലെ തന്നെ ഫസ്റ്റ് ഇക്വേഷൻ ബൈ സെക്കൻഡ് ഇക്വേഷൻ ആകുമ്പോൾ എന്തോ 3 / 2.5. അപ്പൊ ഫസ്റ്റ് ഇക്വേഷൻ ഡിവൈഡഡ് ബൈ സെക്കൻഡ് ഇക്വേഷൻ. ഫസ്റ്റ് ഇക്വേഷൻ എങ്ങനെ എഴുതി? ഫസ്റ്റ് എക്കോടെ പ്രോപ്പർട്ടി വെച്ച് എഴുതി. സെക്കൻഡ് ഇക്വേഷൻ എങ്ങനെ എഴുതി? സെക്കൻഡ് എക്കോടെ പ്രോപ്പർട്ടി വെച്ച് എഴുതി. അതിനുശേഷം രണ്ട് ഇക്വേഷൻ എന്ത് ചെയ്തു? നമ്മൾ ഡിവൈഡ് ചെയ്തു. ഡിവൈഡ് ചെയ്ത് 3 / 2.5 നമ്മൾ എന്ത് ചെയ്യുക? 6/5 എന്ന് എഴുതി. കാരണം ഡെസിമൽ പ്ലേസ് എപ്പോഴും ഒഴിവാക്കുന്നതായിരിക്കും പ്രോബ്ലംസ് ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പം. അങ്ങനെയാണെങ്കിൽ 3 / 2.5 തന്നെയാണ് 6 / 5, അല്ലെങ്കിൽ തന്നെ മേലും താഴെയും രണ്ടുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആ ഒരു ഐഡിയ വെച്ച് നമ്മൾ എന്താക്കി? 6/5 എന്നാക്കി. ഇന്ന് ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ. 5d = 6 × d − 82.5. 5d = 6d − 6 × 82.5 ആണ് 495. അപ്പൊ ഈ ഇക്വേഷനിൽ നിന്നും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നമ്മൾ ഇക്വേഷൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അതിനുശേഷം 6d − 5d എത്രയാണ്? d = 495. ഈ ഡി എന്താണ്? ഇനിഷ്യൽ പൊസിഷനിൽ നിന്നും ക്ലിഫ് വരെ ഉള്ള ദൂരമാണ് ഡി. അതിലേ നമ്മൾ ഡി എന്ന് പറഞ്ഞ അസ്യൂം ചെയ്ത് തുടങ്ങിയത്. അപ്പൊ ഡി എത്രാന്ന് കിട്ടി? 495 മീറ്റർ എന്ന് കിട്ടി. ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ ചെയ്തല്ലോ. ഇനി നമുക്ക് സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ദ സ്പീഡ് ഓഫ് ദ സൗണ്ട്, സൗണ്ടിന്റെ സ്പീഡ്, ഈ ഒരു മീഡിയത്തിലെ സൗണ്ടിന്റെ സ്പീഡ്. ഇതിൽ ഏത് ഇക്വേഷനിൽ ഇപ്പൊ ഇട്ട് കൊടുത്താലും നമുക്ക് ഈ ഒരു വി കിട്ടും. കാരണം എന്താ? ഇപ്പൊ ടി അറിയാം, ഡി അറിയാം. അങ്ങനെയാണെങ്കിൽ ഈ വി കിട്ടാൻ ഇതിൽ ഏതെങ്കിലും ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ജനറലി നമ്മൾ ഈസി ഇക്വേഷനിൽ അപ്ലൈ ചെയ്യും. കാരണം ഇത് d − 82.5 ഒക്കെ ഉണ്ട്. അപ്പൊ ഇതല്ലേ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാം ഇക്വേഷൻ. അപ്പൊ t = 2d / v, അല്ലെങ്കിൽ അവിടെ നമുക്ക് എന്തോ ചെയ്താം? v = 2d / t. ഇവിടെ നമുക്ക് ഡി അറിയാലോ. ഇപ്പം 2 × 495 / ഇവിടുത്തെ ഈ ഇക്വേഷന്റെ 3 എത്രയാണ്? 3 സെക്കൻഡ് ആണ്. ജി ആണ് ജി എത്രയാണ്? 3 സെക്കൻഡ് ആണ്. അങ്ങനെ നമ്മൾ ഡിക്ക് പകരം 495 ടിക്ക് പകരം 3 സെക്കൻഡ് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് ഈ ഒരു സ്പീഡ് ഓഫ് ദ സൗണ്ടിന്റെ മീഡിയം എത്ര വരും? 330 m/s വരും. അപ്പൊ നമുക്ക് അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവാം. എ പേഴ്സൺ സ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ 2 vertical cliffs ആൻഡ് 640 m അവേ ഫ്രം ദ നിയറസ്റ്റ് ക്ലിഫ് പ്രൊഡ്യൂസസ് സൗണ്ട്. ഹി ഹിയേഴ്സ് ദ ഫസ്റ്റ് എക്കോ ആഫ്റ്റർ 4 സെക്കൻഡ്സ് ആൻഡ് ദ സെക്കൻഡ് എക്കോ 3 സെക്കൻഡ്സ് ലേറ്റർ. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ എയർ ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്ലിഫ്സ്. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്? അതായത് ഒരു പേഴ്സൺ രണ്ട് ക്ലിഫുകൾക്കിടയ്ക്ക് സ്റ്റാൻഡ് ചെയ്യുകയാണ്. അദ്ദേഹം ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തു. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ ഫസ്റ്റ് എക്കോ അദ്ദേഹത്തിന് കിട്ടിയത് 4 സെക്കൻഡിന് ശേഷമാണ്. അദ്ദേഹത്തിന്റെ സെക്കൻഡ് എക്കോ എങ്ങനെയാണ്? സെക്കൻഡ് എക്കോ വന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് എക്കോ സെക്കൻഡ് എക്കോ വന്നതാണ്? ഒന്ന് നിയറസ്റ്റ് ക്ലിഫിലുള്ളതും ഒന്ന് ഫാർദസ്റ്റ് ക്ലിഫിലുള്ള എക്കോ. അങ്ങനെ രണ്ട് എക്കോകളാണ് അദ്ദേഹത്തിന് കിട്ടിയത്. അതിൽ ആദ്യത്തെ എക്കോ 4 സെക്കൻഡിന് ശേഷവും രണ്ടാമത്തെ എക്കോ അതിനുശേഷം 3 സെക്കൻഡ് കഴിഞ്ഞു, അതായത് 3 സെക്കൻഡ് ലേറ്റർ ആണ്. ഫസ്റ്റ് എക്കോ കിട്ടിക്കഴിഞ്ഞ് 3 സെക്കൻഡിന് ശേഷമാണ് എന്ന് കിട്ടിയത് സെക്കൻഡ് എക്കോ കിട്ടിയത്. അപ്പൊ സെക്കൻഡ് എക്കോ കിട്ടിയത് 4 + 3 = 7 സെക്കൻഡിന് ശേഷമാണ്. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? നിയറസ്റ്റ് ക്ലിഫിന്റെ ദൂരം എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 640 m ആണെന്ന് തന്നിട്ടുണ്ട്. നിയറസ്റ്റ് ക്ലിഫിന്റെ ദൂരം 640 m ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് മനസ്സിലായി? 4 സെക്കൻഡിന് ശേഷം കേട്ട എക്കോ അത് എവിടെ നിന്നാണ്? ഏറ്റവും അടുത്ത ക്ലിഫിൽ നിന്നാണ്. കാരണം പെട്ടെന്ന് സൗണ്ട് റിഫ്ലക്ട് ചെയ്ത് വന്നത് തൊട്ടടുത്ത ക്ലിഫിൽ നിന്നാണ്. അതിന്റെ ദൂരം എത്രയാണ്? 640 m ആണ്. 640 m ആണ് എന്താണ്? തൊട്ടടുത്ത ക്ലിഫിലേക്കുള്ള ദൂരം. ഇവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കാൻ തരുന്നത്? സ്പീഡ് ഓഫ് ദ സൗണ്ട് ഇൻ എയർ. ഈ ഒരു മീഡിയം, ഈ ഒരു എയർ മീഡിയത്തിലെ സ്പീഡ് എന്തിന്റെ, സൗണ്ടിന്റെ സ്പീഡാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് എന്തൊക്കെ ഉണ്ട്? ടൈം ഉണ്ട്. ഫസ്റ്റ് എക്കോയ്ക്ക് വേണ്ടിയുള്ള ടൈം 4 സെക്കൻഡ് ആണെന്ന് അറിയാം. ഇന്ന് നമുക്ക് എന്താ പറയുക? സ്പീഡ് = ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് അറിയാം. ഇവിടെ എക്കോയ്ക്ക് വേണ്ടി സഞ്ചരിക്കുന്ന ദൂരം എപ്പോഴും എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് നിന്ന് റിഫ്ലക്ട് ചെയ്യുന്നിടത്തേക്കുള്ള ദൂരം പ്ലസ് അത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ച് പ്രൊഡ്യൂസ് ചെയ്ത് ഇയറിൽ എത്തുന്ന സമയ ദൂരം, അത്ര രണ്ട് ദൂരമാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ 2d1 ഡിക്ക് പകരം 2d1 എന്നാണ് നമ്മൾ എന്തോ എഴുതുന്നത്, ഈ ഒരു ദൂരത്തിന് എഴുതുന്നത്. ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടൈം, എക്കോയ്ക്ക് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത് മൂവ് ചെയ്ത് റിഫ്ലക്ട് ചെയ്ത് തിരിച്ചെത്താൻ എടുക്കുന്ന സമയം അത്രയാണ്, 4 സെക്കൻഡ് ആണ്. അപ്പൊ 2d1 / t, അതായത് 2 × ഈ ദൂരം എത്രയാണ് തന്നിട്ടുണ്ട്? 640 ഡിവൈഡഡ് ബൈ ടൈം എത്രയാണ്? 4 സെക്കൻഡ് ആണ്. അപ്പം ഈ ഒരു
നമുക്ക് എന്താണ് സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെന്ന് അറിയാം. ആ ഇക്വേഷൻ ആണ് ജനറലി നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഡിസ്റ്റൻസ് എത്രയാണ്? എക്കോടെ കേസിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അത് പ്രൊഡ്യൂസ് ചെയ്ത സ്ഥലം മുതൽ അത് റിഫ്ലക്ട് ചെയ്ത സ്ഥലം വരെ ഫസ്റ്റ് ഡിസ്റ്റൻസ്, തിരിച്ച് റിഫ്ലക്ട് ചെയ്തെടുത്തത് തിരിച്ച് പ്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയുടെ ഹിയറിൽ എത്തണം എങ്കിൽ മാത്രമേ അത് എക്കോ ആവത്തുള്ളൂ. അപ്പം എക്കോയ്ക്ക് എടുക്കുന്ന സമയമാണെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2D ആണ്. അതായത് റിഫ്ലക്ടിംഗ് സർഫസും പേഴ്സണും തമ്മിലുള്ള ദൂരം ഡി ആണെന്നുണ്ടെങ്കിൽ അതിന്റെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2D ആണ്. അപ്പൊ 2 × d1/t ആണ്. അപ്പൊ ഡി വൺ എന്ന് പറയുന്നത് 640 ആയതുകൊണ്ട് തന്നെ, ഡി വൺ എന്ന് പറഞ്ഞാൽ 640 ആയതുകൊണ്ട് തന്നെ 2 × d1/4 നമുക്ക് എന്ത് കിട്ടും? 1218/4 320 m/s. ഇതെന്താണ്? ഈ ഒരു മീഡിയം, ഇത് എയർ മീഡിയം ആണെങ്കിൽ ഈ ഒരു മീഡിയത്തിലുള്ള ഈ ഒരു സൗണ്ടിന്റെ സ്പീഡാണ് എത്ര കിട്ടിയത്? 320 m/s എന്ന് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താണ്? ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്ലിഫ്, ഈ രണ്ട് ക്ലിഫുകൾ, ഈ പേഴ്സൺ നിൽക്കുന്ന മിഡിൽ നിൽക്കുന്ന ഈ ഒരു രണ്ട് ക്ലിഫുകളുടെ ഇടയ്ക്കുള്ള ദൂരം എത്രയാണെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം ഈ ഒരു കാര്യം നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഈ സെയിം ഇക്വേഷൻ ആണ് ഉപയോഗിക്കുന്നത്. വി ഈസ് ഈക്വൽ ടു എന്താ? 2 × ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി വൺ ആയിട്ട് എടുത്തോണ്ട് ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഡി ടു ആയിട്ട് എടുത്തു. 2 × d2/t ആണ്. ഈ സെക്കൻഡ് എക്കോയ്ക്ക് എടുക്കുന്ന സമയം ടി ഈസ് ഈക്വൽ ടു എത്ര? 7 സെക്കൻഡ് ആണെന്ന് നമുക്ക് അറിയാം. അതുപോലെ തന്നെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാണ്? ഇവിടെ ഡി ടു ആണ്. അതുപോലെ തന്നെ ഈ വി നമുക്ക് എന്തോ അറിയാം. ഇപ്പൊ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു വി എത്രയാണ്? 320 m/s ആണ് വി എന്ന് നമ്മൾ കണ്ടുപിടിച്ചു. ഈ വി എന്തുകൊണ്ടാണ് ചേഞ്ച് ആവാത്തത്? ഈ രണ്ട് സർഫസിലായാലും ഈ ഒരു രണ്ട് അറ്റ്മോസ്ഫിയറിലായാലും എന്തോ മീഡിയം ഏറെ തന്നെയാണ്. അപ്പൊ ഈ മീഡിയത്തിൽ സഞ്ചരിച്ച അതേ സ്പീഡിൽ തന്നെ ഈ മീഡിയത്തിലും സഞ്ചരിക്കുന്നത്. രണ്ട് മീഡിയം ചേഞ്ച് ചെയ്യുന്നില്ലല്ലോ, ഇങ്ങോട്ടുള്ള സെയിം മീഡിയം തന്നെ അതും. അപ്പൊ എല്ലാ മീഡിയവും എയർ ആയത് തന്നെ വിക്ക് ചേഞ്ച് ഇല്ല. അതുപോലെ തന്നെ ടൈം എത്രയാണ്? 7 സെക്കൻഡ് ആണ്. തന്നിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ജസ്റ്റ് നമ്മൾ എന്താ കണ്ടുപിടിച്ചത്? ഈ ഒരു ദൂരം എത്രയാണെന്ന് കണ്ടുപിടിച്ചത്. അപ്പൊ അവിടുന്ന് ഇക്വേഷൻ റീഅറേഞ്ച് ചെയ്താണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. എന്താണ്? 2 × d2/v × t എന്ന്. അവിടുന്ന് നമുക്ക് d2 എന്ന് പറയാൻ പറ്റും. വി എത്രയാണ്? 320 × 7/2 എന്ന് പറയാൻ പറ്റും. ആ ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ ഡി ടു എത്ര കിട്ടും? 1120 m എന്ന് കിട്ടും. എന്താണ് ഈ 1120 m? ഈ ഒരു പേഴ്സൺ നിൽക്കുന്ന പൊസിഷനിൽ നിന്നും സെക്കൻഡ് ക്ലിഫിലേക്കുള്ള ദൂരമാണ് എത്രയാണ്? ഈ ഒരു 1120 m എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഈ ഒരു ദൂരവും കിട്ടി, ഈ ഒരു ദൂരം തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ക്ലിഫ്സ് എത്രയാണ്? ഈ d1 + d2 ആണ്. അപ്പൊ ടോട്ടൽ d = d1 + d2 ആണ്. അപ്പൊ 640 + 1120 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1760 m ആണ് നമുക്ക് എന്തോ കിട്ടുന്നത്, ഈ രണ്ട് ക്ലിഫുകൾ തമ്മിലുള്ള ദൂരം കിട്ടുന്നത്. അപ്പം ഈ ഒരു പ്രോബ്ലം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ ഓൾറെഡി നമ്മൾ 3-4 പ്രോബ്ലംസോളം ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അപ്പം ഇനിയും നിങ്ങളുടെ പ്രോബ്ലംസ് ടെക്സ്റ്റിലുണ്ട്. അത് നിങ്ങൾ സ്വന്തമായി ചെയ്ത് ഡൗട്ട്സ് വരുന്നത് ഉറപ്പായിട്ടും ഡൗട്ട്സ് വരുമായിരിക്കും. കാരണം പ്രോബ്ലംസ് എന്ന് പറയുന്നത് എപ്പോഴും ചെയ്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഡൗട്ട്സ് വരാറുണ്ട്. ഡൗട്ട്സ് വരുന്നത് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി, നമ്മൾ തീർച്ചയായും അതിന്റെ മറുപടി അല്ലെങ്കിൽ ആൻസർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം ഈ ഒരു ക്ലാസ് ഫലപ്രദമാണെന്ന് കരുതുന്നു. പാരന്റ്സ് തീർച്ചയായും ഈ ഒരു ക്ലാസ് സ്റ്റുഡൻസ് കണ്ട് മനസ്സിലാക്കി എഴുതി പഠിക്കും. പ്രോബ്ലംസ് ആണ് കണ്ട് മനസ്സിലാക്കി പോയപ്പോഴ ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ബാക്കി പ്രോബ്ലംസ് ചെയ്യുന്നുണ്ടോ എന്നും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പൊ ഇതിന്റെ പ്രോബ്ലംസ് ആയതുകൊണ്ട് തന്നെ നോട്ട്സ് പ്രത്യേകം ഇല്ല. കാരണം നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് ഡൗട്ട് ചോദിക്കുന്നതിലാണ് പ്രോബ്ലംസിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ ഈ ഒരു ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.